लड्डू बांटो। केरला का इधर का आदमी लोग ज्यादा देते हैं ना, शेख लोग बहुत ज्यादा देते हैं उधर। उधर बोर्ड थोड़ा देखेगा तो 2,000-5,000 टिकट देता है कतरी। മലയാളികളാണ് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് ഒരു പ്രൗഡ് നിമിഷമാണ് പുള്ളിയിൽ നിന്ന് കേട്ടത്. നമസ്കാരം, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും ഫാമിലി ആയിട്ട് ഇപ്പോൾ കോർണിഷിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ റീഷ്മ പറഞ്ഞ ഇവിടെ ഇപ്പോൾ ബോട്ടൊക്കെ ചാലുമായിട്ട് നീങ്ങി കണ്ടില്ല പുറകിലായിട്ട്. അപ്പോൾ ഒന്ന് ബോട്ടിൽ കയറണം. കുറേ കാലത്തിന് ശേഷമാണ് ബോട്ടിലൊക്കെ കയറുന്നത്, കാരണം രണ്ട് മൂന്ന് മാസത്തോളം ഇത് ക്ലോസ്ഡ് ആയിരുന്നു ബോട്ടൊക്കെ. അപ്പോൾ വീണ്ടും ചാലുമായിട്ട് ഇന്നലേക്കാ ബഹുത് മേഘ തീൻ മഹിന ചുട്ടിയെ പോലെ ബഹുത് മേഘ പോലത്തെ പല ദസ് ദസ് നമുക്ക് ഈ ഒരു ബോട്ടിൽ മതി. ഇവര് വന്ന വഴിക്ക് വിളിച്ചതാണ്. അപ്പൊ ഏതായാലും ഈ ഒരു ബോട്ടിൽ പോവാം. അവര് വരുന്നത് ഒരു ട്രിപ്പ് ആയിട്ട് വരികയാണ്. 30 റിയാലാണ് പറയുന്നത് നമ്മള് രണ്ടുപേർക്ക്. ഭയങ്കര ചൂട്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഖത്തർ രണ്ടാം ഘട്ടം തുറന്നതാണ്. അതാണ് ജൂലൈ 1-ാം തീയതി മുതൽ ഇവിടെ രണ്ടാം ഘട്ടം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബോട്ട് സർവീസ് ഒക്കെ ഓപ്പൺ ആയത്. നല്ല ചൂടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ വെറുതെ നിന്ന് വിയർക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു ബോട്ട് സവാരിക്ക് പോവുകയാണ്. മൈക്കിൻ്റെ വയറ് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങുന്നുണ്ട്. അതാണ് അന്ന് നിന്നത്. ശരിക്കും വേർത്തു. നല്ല ബോട്ടിലെത്തി. 30 റിയാലാണ് പറയുന്നത്. നമുക്ക് വേണ്ടി മാത്രമായിട്ട് പ്രൈവറ്റായിട്ട്, വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ പോട്ടെ, 30 റിയാലല്ലേ, കുഴപ്പമില്ല. ഇപ്പോൾ റൗണ്ട് അടിച്ചിട്ട് വരാം. പോകുന്നത് ഗ്രീഷ്മ എങ്ങനെയുണ്ട്? എന്ത് ചൂട്, ഇമിഡി എത്തിയ കിഡ്നാ കർമ്മി യാർ. ബംഗ്ലാദേശ് ക്യാ ഇന്ത്യ കിധർ? ഒറീസാ. ലേക്കിൻ ബംഗാളി ബാത് കരതേ നാ ആപ് ലോഗ്? കത്താ കോത്താ ബോൽതേ താ ബംഗാളി ചലതേ കേരളാ. കേരളാ കിത്നാ മഹീനാ ചുട്ടി താ? മൈൻ കിത്നാ മഹീനാ കാ ബാത് കോലാ? 4 മഹീനാ. പഗാർ പഗാർ കുച്ച് പഗാർ? ഏക് പൈസാ നേ ബഹുത് മുശ്കിൽ താ. 4 മാസത്തിന് ശേഷമാണ് ഇവർ തുറന്നിരിക്കുന്നത്. കൈസ ആദ്മി ലോഗ് ആതേ ഹൈ കി ജാതേ? അബി അബി ആതേ ഹൈ കി ടോട്ടി പൈസാ മിൽതേ. അപ്പോൾ അവരെ 4 മാസം ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് ജൂലൈ 1-ാം തീയതി മുതലാണ് രണ്ടാം ഘട്ടം ഓപ്പൺ ചെയ്ത സമയത്ത് ഓപ്പൺ ആയത്. 4 മാസം വരെ അവർക്ക് ജോലിയില്ല, വരുമാനമില്ല, ഒന്നുമില്ല. ഏതായാലും തുറന്ന സ്ഥിതിക്ക് നമ്മളൊക്കെ ഇങ്ങനെ കയറിയ യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ഖത്തറിലെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് രണ്ടാം ഘട്ടം ആരംഭിച്ചപ്പോൾ നമ്മളൊരു ബോട്ട് സവാരിക്ക് പോവുകയാണ്. ഇത് പ്ലാൻ ചെയ്ത് വന്നതെന്നല്ല, കോർണിഷിൽ വന്ന സമയത്ത് ബോട്ടുകളൊക്കെ കണ്ടപ്പോൾ എന്താ വെറുതെ നല്ല ചൂടുണ്ട്, പുറത്ത് നിന്ന് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അപ്പം റീഷ്മ വൈഫ് പറഞ്ഞു ഒന്ന് പുറത്ത് ബോട്ട് സവാരിക്ക് പോകാമെന്നുള്ളത്. അത്തരത്തിൽ ബോട്ടിലേക്ക് കയറിയതാണ്. നമ്മളെ ബോട്ട് ഇവിടുന്ന് വിട്ടു തുടങ്ങി കേട്ടോ. ഇത് വെള്ളെടുത്തു. ദയവിനും എന്നെ പോലെ തന്നെ കേട്ടോ, നല്ല രീതിയിൽ വേർക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് വേർക്കും. അത്തരത്തിലുള്ള ആളാണ് ഇത്. റീഷ്മ ഇത് നല്ലോണം വേർക്കുന്നത്. ടിഷ്യൂ ഉണ്ടെന്ന് തുടച്ചു കൊടുക്കും. ആ കേരള കാലിക്കറ്റ് ബേപ്പൂർ നീ ആഗേ ജാനാ പടേഗാ. ബേപ്പൂർ മേ കൈസ ജഗാ താ? ബേപ്പൂർ മേ യേ സബ് ബനാതേ നാ, ബോട്ട് ബനാതേ നാ അഭി. യേ കിസ്കേ ആപ് ലോകേ നീ കത്രികേ? ദേ ഇവര് പണിക്കാരാണ്. ഇവിടുത്തെ ഓണേഴ്സ് ഒക്കെ ഇവിടുത്തെ സ്വദേശികളായുള്ള ആളുകളുടെ ബോട്ടുകളാണിത്.
പണ്ട് ഇത്തരത്തിലുള്ള ബോട്ടുകൾ പോകുന്ന സമയത്ത് നല്ല മ്യൂസിക് ഒക്കെ വെച്ച് നല്ല പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പോകാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കൊറോണ കാലഘട്ടം ആയതുകൊണ്ട് മ്യൂസിക് പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം മ്യൂസിക് വെച്ചതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഇവരോട് മ്യൂസിക് വെക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല അത് നിയമപ്രകാരം തെറ്റാണ് പാടില്ല എന്നാണ് പുതിയ നിയമം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മ്യൂസിക് ഒന്നും വെക്കുന്നില്ല. മ്യൂസിക് ഒന്നും ഇല്ലാതെ ശാന്തമായി ബോട്ട് പോകാം. ബോട്ട് നീങ്ങി തുടങ്ങിയിട്ട് ഞാൻ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഞാൻ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങാതിരിക്കാതെ ബെറ്റർ. ദിതു ഹായ് പറ. നമ്മളിങ്ങനെ ബോട്ടിലൂടെ യാത്ര പോകുന്ന സമയത്താണ് നമ്മുടെ കോർണിഷിലെ ബിൽഡിങ്ങൊക്കെ ശരിക്കും നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് മൊത്തം ബിൽഡിങ് നമുക്കിങ്ങനെ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ഒതുക്കിയെടുക്കാൻ പറ്റും. പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല, വെറുതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുക വരിക. ശരിക്കും പാട്ട് പാടില്ല, പാട്ട് വെക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ല. ചെറിയ രീതിയിലൊന്ന് കറക്കിയിട്ട് അവർ നിർത്താൻ പോകും കേട്ടോ. നമ്മൾ വന്നിടത്ത് തന്നെ എത്താറായി, തിരിച്ചെത്താറായി. മലയാളികൾക്ക് പ്രൗഡായിട്ടുള്ള നിമിഷമാണ് ഇയാൾ പറയുന്നത്. അതായത് ഇവിടുത്തെ ഇവിടുന്ന് പണിയെടുത്ത് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ശമ്പളം നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ നിന്ന് ഇയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് കേരളത്തിൽ പോകുമെന്നാണ് പുള്ളി പറയുന്നത്. കിട്ടുന്ന സ്ഥലം കാമിക്കാത്ത കേരളമാണ് കബി. ഇതൊരു കിട്ടുന്ന സ്ഥലം ഒക്കെയാ. 8 വർഷം പുള്ളി കേരളത്തിൽ ബേപ്പൂർ മേന ബേപ്പൂർ മേ കാമിക്കുക. 8 വർഷം പുള്ളി പറഞ്ഞത് മലയാളികളാണ് നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മലയാളികൾക്ക് ഒരു പ്രൗഡ് നിമിഷമാണ് പുള്ളിയിൽ നിന്ന് കേട്ടത്. നമ്മള് നമ്മളെ ബോട്ട് എത്തി കരകടപ്പിക്കുകയാണ്. വേറെ ഒരു മിസ്ത്രിയാണെന്ന് തോന്നുന്നു, ഈജിപ്ഷ്യൻസ് പൗരനാണെന്ന് തോന്നുന്നു. റെഡിയായിട്ട് നിൽക്കുന്നത്, അതായത് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതോ വാ. ഈ ഒരു സ്റ്റാൻഡ് വലിച്ചിട്ടിട്ട് അവിടെ ഇട്ടിട്ട് ഇതിലൂടെയാണ് നമ്മൾ ഇറങ്ങി പോവാൻ. അവരെ കൈപിടിക്കണേ, ഇതാണ് കൈപിടിക്കണേ. ഇതോ വെള്ളം എടുക്കണ്ടേ. നല്ല തിരയടിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിന് ആടി ആടി ഉലഞ്ഞാണ് നിൽക്കുന്നത്. റീഷ്മ ഇറങ്ങി, ഇനി ഞാനാണ് ഇറങ്ങേണ്ടത്. അയ്യോ ക്യാഷർ പൈസ കൊടുക്ക്. റീഷ്മയാണ് ക്യാഷർ. 30 രൂപ കൊടുക്ക്. റീഷ്മയാണ് ഫുള്ള് ക്യാഷും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. കണ്ടില്ലേ, നമ്മളത് പൈസയൊന്നും ഇല്ലപ്പാ. പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് റീഷ്മയാണ്.
അക്കൗണ്ട് നല്ല പൈസ ഉണ്ടെന്ന് തോന്നുന്നു രീഷ്മ. എത്രയാണത്? 10 20 30 പത്രയല്ല അധികം എടുത്തിക്കോളു. താങ്ക് യു ബോസ്, താങ്ക് യു. ഞാൻ അവരോട് 25 റിയാലാണ് പറഞ്ഞത്, പക്ഷെ അവർ 30 റിയാൽ ചോദിച്ചു. പക്ഷെ 30 റിയാൽ കൊടുത്തു, കാരണം 3-4 മാസമായ പുള്ളിക്കാർക്കൊന്നും പണിയില്ല. അപ്പോൾ ഇതാണ് അവരുടെ വരുമാനം. നമ്മൾ ഈ ഒരു സമയത്ത് വെറും 5 റിയാലിന് വേണ്ടിയിട്ട് ഷാഡിയും പിടിച്ചിട്ട് വാഷി പിടിച്ചിട്ട് വേണ്ട, ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു നല്ല രീതിയിൽ വളരെ ചെറിയ ചെറിയൊരു ട്രിപ്പായിരുന്നു അല്ലേ, ഏകദേശം 20 മിനിറ്റോളം കറങ്ങിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇന്നലെ 500 റിയാൽ എടുത്തതാണ്, അപ്പോൾ അതിൽ നിന്നൊരു 30 റിയാൽ പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ 500 റിയാൽ ഒരു ഗെയിം കളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു വീഡിയോ കണ്ടു നോക്ക്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം വേണമെങ്കിൽ. ആ ഒരു വീഡിയോ കണ്ടു നോക്ക്. 500 റിയാൽ പൊക്കിയിട്ടുണ്ട്, അപ്പോൾ ഒരു 30 റിയാൽ അവളുടെ കയ്യിൽ നിന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല ഇവിടെ, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും പറയണ്ട, ഡിസ്ലൈക്ക് ചെയ്യാൻ എന്തെങ്കിലും പറയണ്ട ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതൊരു ബൈ. വീണു, ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പൈസേൻ്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രീഷ്മ ക്യാമറ ഓഫ് ചെയ്ത് അപ്പം പറയുന്നു എൻ്റെ 30 റിയാൽ എടുത്താൽ. ക്യാമറ ഞാൻ ഓഫ് ചെയ്യില്ല, ഓഫ് ചെയ്ത് അപ്പം പറയും 30 റിയാൽ എടുത്തു, 30 റിയാൽ എടുത്തു. മതിയാക്കി ഓഫ് ചെയ്ത് പോയതാ. അപ്പം 30 റിയാൽ വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നു. ഇനി ഓഫ് ചെയ്യട്ടെ, ഇനി ചോദിച്ചിട്ട് ഞാൻ അപ്പം ക്യാമറ ഓർക്കുക.